Hi, I'm Kirana, Assistant Professor, Srinarayana Institute of Technology, Adur. Fluid Machinery le Module 3 Revision Lectures aanu nammal nokkunnathu. Centrifugal pump aanu Module 3 ennu parayunnathu. Innadinte velocity triangle aanu nammal nokkan povunnathu. Centrifugal pump inte ethu problems choichalum nirbandhamayittu velocity triangle varachirikkanam. Velocity triangle varachatte problem attend cheyan thodangu. എങ്ങനെയാണ് വെലോസിറ്റി ട്രയാംഗിൾ വരയ്ക്കുന്നതെന്ന് ആദ്യം പറയാം. അപ്പോൾ വെലോസിറ്റി ട്രയാംഗിൾ റിയാക്ഷൻ ടർബൈൻ്റെ വെലോസിറ്റി ട്രയാംഗിൾ തന്നെയാണ്, ഇതിനകത്ത് ഇൻവേർഡ് ഓപ്പോസിറ്റായിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം ബ്ലേഡ് വരച്ചു, ബ്ലേഡ് വരച്ചതിന് ശേഷം ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിളും ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാംഗിളും വരയ്ക്കണം. റേഡിയൽ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് കർവ് വരച്ചേക്കുന്നത്. റേഡിയൽ ബ്ലേഡ്സ് ആണ്, അതായത് റേഡിയൽ ആണ് ഇതിൻ്റെ വെലോസിറ്റി ട്രയാംഗിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രണ്ട് കർവ് വരച്ച് അതിനകത്താണ് ബ്ലേഡ് വരച്ചിരിക്കുന്നത്. ഇനി വെലോസിറ്റി ട്രയാംഗിൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, അബ്സല്യൂട്ട് വെലോസിറ്റി. രണ്ട്, ബ്ലേഡിൻ്റെ വെലോസിറ്റി. അബ്സല്യൂട്ട് വെലോസിറ്റി വി വൺ വെച്ചാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. യു വൺ എന്ന് പറയുന്നതാണ് ബ്ലേഡിൻ്റെ വെലോസിറ്റി. ബ്ലേഡ് നമ്മൾ ആദ്യം വരച്ച ബ്ലേഡിൻ്റെ വെലോസിറ്റിയാണ് യു വൺ. ഈ വി വണ്ണിൻ്റെയും യു വണ്ണിൻ്റെയും റിസൾട്ടൻ്റ് ആണ് വി ആർ വൺ. ഈ മൂന്ന് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ മൂന്ന് വെലോസിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി ട്രയാംഗിൾ വരയ്ക്കുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെലോസിറ്റി ട്രയാംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിൾ റേഡിയൽ ആയിരിക്കും. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിൾ റേഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വൺ 90 ഡിഗ്രി ആയിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. വി വൺ 90 ഡിഗ്രി ആയിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് വി വൺ പെർപെൻഡിക്കുലറായിട്ട് വരച്ചേക്കുന്നത്, ബ്ലേഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് വി വൺ വരച്ചേക്കുന്നത്. രണ്ടാമത്തത് നമുക്ക് വേണ്ട എന്തുവാണ്, യു വൺ ആണ്. യു വൺ എന്ന് പറഞ്ഞാൽ ബ്ലേഡിൻ്റെ വെലോസിറ്റിയാണ്. ബ്ലേഡ് സപ്പോസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. സോ ബ്ലേഡിൻ്റെ വെലോസിറ്റി യു വൺ ഞാൻ റെപ്രസെൻ്റ് ചെയ്തു. വി വണ്ണും യു വണ്ണും തമ്മിലുള്ള റിസൾട്ടൻ്റാണ് വി ആർ വൺ എന്ന് പറയുന്നത്. വി വണ്ണും യു വണ്ണും തമ്മിലുള്ള റിസൾട്ടൻ്റാണ് വി ആർ വൺ എന്ന് പറയുന്നത്. വി വണ്ണും ഹൊറിസോണ്ടലും അല്ലെങ്കിൽ യു വണ്ണും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. ഈ കേസിനകത്ത് ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എല്ലാ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേക്ക് ഈ ആൽഫയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഇമ്പോർട്ടൻസ് വരുന്നത് തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ വണ്ണും യു വണ്ണും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയും ബ്ലേഡ് വെലോസിറ്റിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇത്രയാണ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിളിനകത്ത് പറയാനുള്ളത്. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിളിനകത്ത് വി വണ്ണിന്, നമ്മൾ എപ്പോഴും വെലോസിറ്റി ട്രയാംഗിളിന് വരയ്ക്കുമ്പോഴേക്ക് വെലോസിറ്റി ട്രയാംഗിളിനകത്ത് അബ്സല്യൂട്ട് വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട്. രണ്ട് കമ്പോണൻസും കൂടി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഇവിടെ വി വൺ ആണ് അബ്സല്യൂട്ട് വെലോസിറ്റി, അബ്സല്യൂട്ട് വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ അതിന് അത് പെർപെൻഡിക്കുലറായിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടാണ് അത് ഹിറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ട് ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇല്ല. സോ വി ഡബ്ല്യു വൺ എന്ന് പറയുന്നത് സീറോയാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്, എല്ലാ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രോബ്ലം എടുത്താലും വെലോസിറ്റി ഇൻലെറ്റ് വെലോസിറ്റി ട്രയാംഗിൾ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവുമില്ല. വി വൺ ഈസ് ഈക്വൽ ടു വി എഫ് വൺ ആണ്. അബ്സല്യൂട്ട് വെലോസിറ്റിക്ക്, അബ്സല്യൂട്ട് വെലോസിറ്റിക്ക് ഒറ്റ കമ്പോണൻറ്റേ ഉള്ളൂ, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. വി എഫ് വൺ മാത്രമേ ഉള്ളൂ. വി ഡബ്ല്യു വണ്ണിൻ്റെ വാല്യൂ സീറോയാണ്. ഇനി നമുക്ക് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാംഗിൾ പറയാം. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാംഗിളിനകത്ത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് വെലോസിറ്റി, ബ്ലേഡ് വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി. അബ്സല്യൂട്ട് വെലോസിറ്റിയാണ് വി ടു മാർക്ക് ചെയ്തേക്കുന്നത്. ബ്ലേഡ് വെലോസിറ്റിയാണ് യു ടു. ഈ എൻ്റയർ ലെങ്ത് യു ടു ആണ്. ഈ എൻ്റയർ ലെങ്ത് യു ടു ആണ്. യു ടുവും വി ടുവും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് വി ആർ ടു എന്ന് പറയുന്നത്. യു ടുവും വി ടുവും തമ്മിൽ ഉള്ള റിസൾട്ടൻ്റാണ് വി ആർ ടു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ട്രയാംഗിൾ കിട്ടി. ഇനി നമുക്ക് വി ടുവിന്, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാംഗിളിനകത്ത് അബ്സല്യൂട്ട് വെലോസിറ്റിക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാംഗിളിൻ്റെ വി ടുവിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് വി ഡബ്ല്യു ടു. വി ടുവിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ് വി എഫ് ടു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത്
വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടറിനകത്തുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദി ഇമ്പല്ലർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടറാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/g ഇൻറ്റു VW2U2 ആണ്. വർക്ക് ഡൺ ബൈ ദി ഇമ്പല്ലർ ആണ് ചോദിക്കുന്നതെങ്കിൽ 1/gയുടെ സ്ഥാനത്ത് റോ എ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, റോ എ വി ഇൻറ്റു VW2U2. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ VW2U2 തന്നെയാണ്, അതിൻ്റെ കൂടെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിൽ 1/g വരും, വെറും വർക്ക് ഡൺ ബൈ ദി ഇമ്പല്ലർ ചോദിക്കുകയാണെങ്കിൽ റോ എ വി വരും. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴേക്ക് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഇക്വേഷനാണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഈ കേസിനകത്ത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിനകത്ത് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ πD1V1 ഇൻറ്റു VF1, ഇൻലെറ്റിലെ ഡിസ്ചാർജ് πD1V1 ഇൻറ്റു VF1 ആണ്. πD എന്ന് പറയുന്നത് അതിൻ്റെ പെരിമീറ്ററാണ്, B1 എന്ന് പറയുന്നത് വിഡ്ത് ഓഫ് ബ്ലേഡ് ആണ് അറ്റ് ഇൻലെറ്റ്. അപ്പം ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിൽ πD1 എന്ന് പറയുന്ന ലെങ്തായി, ബ്രെഡ്ത്ത് എന്നുള്ളത് വിഡ്ത്ത് B1 ആയി. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി എടുക്കുന്നത് ഫ്ലോ വെലോസിറ്റി ആണ് എടുക്കുന്നത്, ഓർക്കണം. ഫ്ലോ വെലോസിറ്റി ആണ് നമ്മൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എടുക്കുന്നത്. πD1B1 ഇൻറ്റു VF1 = πD2B2 ഇൻറ്റു VF2. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കണം, ഒന്ന് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ പ്രോബ്ലം ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് VW2 എന്തുവാണെന്ന് കണ്ടുപിടിക്കണം, U2 എന്തുവാണെന്ന് കണ്ടുപിടിക്കണം. ഈ രണ്ട് പാരാമീറ്റർ ആണ് മെയിനായിട്ട് നമുക്ക് ഒരു വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതിന് എല്ലാ പ്രോബ്ലത്തിനകത്തും, ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിനകത്തും സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം രണ്ട് വെലോസിറ്റിയും കണ്ടുപിടിക്കണം, അതായത് U1 കണ്ടുപിടിക്കണം, U2 കണ്ടുപിടിക്കണം. എല്ലാ പ്രോബ്ലംസിനകത്തും ഏകദേശം ഇതേ പ്രൊസീജിയർ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ചില പ്രോബ്ലംസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെഷ്യൽ കേസസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുന്നതുണ്ട്. ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ രണ്ട് വെലോസിറ്റീസും കണ്ടുപിടിക്കണം. എങ്ങനെ രണ്ട് വെലോസിറ്റിയും കണ്ടുപിടിക്കുന്നത്? U1 U2 കണ്ടുപിടിക്കണം. U1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം πD1N/60. U2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πD2N/60. അപ്പോൾ രണ്ട് വെലോസിറ്റീസും കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ടായിരിക്കും. വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ടെങ്കിൽ അത് VF1 = VF2 എന്ന് എടുക്കുക. ചില കേസിനകത്ത് വെലോസിറ്റി ഓഫ് ഫ്ലോ തരത്തില്ല, പകരം ഡിസ്ചാർജ് തരും, ഡിസ്ചാർജും ഏരിയയും തരും. ഡിസ്ചാർജും ഏരിയയും തരുവാണെങ്കിൽ ഡിസ്ചാർജ് ബൈ ഏരിയ ചെയ്യുമ്പോഴേക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടും. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ തരുന്ന ക്വസ്റ്റ്യനകത്ത് VF1 = VF2 എന്ന് എടുക്കാം. ഇല്ലാത്ത ക്വസ്റ്റ്യനകത്ത് ഡിസ്ചാർജ് തന്നേക്കും, ഡിസ്ചാർജിൽ നിന്ന് വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം. ഇനി ഇപ്പോൾ ഈ കേസിനകത്ത് നമുക്ക് VW2 U2 U2 നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടി, πD2N/60 വെച്ച് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VW2 ആണ്. VW2 നമ്മൾ കണ്ടുപിടിക്കുന്നത് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്നാണ് VW2 കണ്ടുപിടിക്കുന്നത്. VW2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ അകത്തു നിന്ന് tan φ ആണ് എടുക്കുന്നത്. tan φ = VF2 / VW2 - U2 എന്നാണ്. അപ്പോൾ tan φ = φ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റിലെ ആംഗിളാണ് tan φ എന്ന് പറയുന്നത്. അപ്പോൾ tan φ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ tan φ എടുക്കുക. VF2 ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ കണ്ടുപിടിച്ചു. VW2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. U2 ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് VW2 കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് വെലോസിറ്റി കണ്ടുപിടിക്കുക, വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കുക, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് VW2 കണ്ടുപിടിക്കുക. VW2 കണ്ടുപിടിക്കാൻ വേണ്ടി tan φ = VF2 / VW2 - U2. tan φ എടുക്കുന്ന അറിയാലോ, ഈ വെലോസിറ്റി ട്രയാങ്കിൾ, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിനകത്ത് ഫൈ ഇരിക്കുന്ന ആ സൈഡിലെ ആ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിനകത്തു നിന്നാണ് tan φ എടുത്തേക്കുന്നത്. tan φ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ VF2, അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ആ ഒരു പോർഷനാണ്. ആ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് മൈനസ് മുമ്പിലത്തെ ലെങ്ത്. ഈ ഫിഗറിനകത്ത് ഞാൻ VW2 - U2 എന്നാണ് കൊടുത്തേക്കുന്നത്. U2 - VW2 ആണ്.
u2 minus vw2 ആണ് vf2 divided by u2 minus vw2 ആണ് tan phi എന്ന് പറയുന്നത് vw2 minus u2 അല്ല vf2 divided by u2 minus vw2 ആണ് ഈ കാരണം u2 ആണ് ലാർജർ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ സോ u2 minus vw2 ആണ് tan phi എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ക്ലാസ്സിനകത്ത് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം അതിന് മുമ്പ് സ്പെസിഫിക് സ്പീഡിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ട് അതേപോലെ തന്നെ എൻ പി എസ് എച്ചിൻ്റെ കുറച്ച് ഡിസ്കഷൻ ഉണ്ട് ക്യാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ആ ഒരു കുറച്ച് സെക്ഷൻസും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലംസ്